ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിളം ദിനേശ്. എൻ്റെ ജീവിതത്തിൽ ഭൂരിഭാഗവും മാണിക്കക്കല്ലിന് വേണ്ടിയാണ് ഞാൻ ചെലവഴിച്ചത്. നിഷ്കളങ്കമായി നിന്നാൽ ചതി പറ്റുമെന്ന് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു. അതാണ് മലയാള സിനിമാ രംഗം എനിക്ക് നൽകിയ സമ്മാനം. നാളെ ഈ ലോകം വിട്ടുപിരിഞ്ഞിട്ട് 3 വർഷം തികയുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ ഒരു സിനിമയെ ചെയ്തുള്ളെങ്കിലും മലയാള സിനിമയിലെ പെരുന്തച്ചൻ എന്ന് വിളിക്കാവുന്ന ഭരതൻ്റെയും പത്മരാജൻ്റെയും നല്ല സിനിമകളുടെയൊക്കെ പിന്നാമ്പുറത്ത് കൂടെ ഉണ്ടായിരുന്ന അസോസിയേറ്റ് ഡയറക്ടർ അജയൻ, വിപ്ലവ സാഹിത്യകാരൻ, മലയാളത്തിൽ ഒരുപാട് സിനിമകൾക്ക് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത തോപ്പിൽ ഭാസിയുടെ കടിഞ്ഞൂൽ പുത്രൻ അജയൻ 66 വയസ്സിൽ ഹൃദ്രോഗം ബാധിച്ച്, ക്യാൻസർ ബാധിച്ച് അകാലത്തിൽ ഈ ലോകം വിട്ടു പിരിയേണ്ടി വന്ന ഹതഭാഗ്യനായ അജയൻ ചേട്ടനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. 1952 June 13 ആപിട്ടം നക്ഷത്രത്തിൽ തോപ്പിൽ ഭാസിയുടെയും അമ്മിണിയമ്മയുടെയും മൂത്ത മകനായി അദ്ദേഹം ജനിച്ചു. 2018 December 13 അവിട്ടം നക്ഷത്രത്തിൽ 66 വയസ്സിൽ അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. അതാണ് പെരുന്തച്ചൻ അജയൻ എന്ന് പറയാവുന്ന സംവിധായകൻ അജയനെക്കുറിച്ച് പറയാവുന്ന അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഈ ലോകത്ത് ജീവിച്ച കാലഘട്ടം. ആലപ്പുഴ SD കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദമെടുത്തു അദ്ദേഹം. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ക്യാമറ പഠിക്കാൻ പോയി സംവിധാനം പഠിക്കേണ്ടി വരികയും അവിടെ റാങ്കോടെ ഡിപ്ലോമ നേടിയ ആളാണ് അജയൻ. തോപ്പിൽ ഭാസി, ഭരതൻ, പത്മരാജൻ എന്നിവരുടെ മുഖ്യ സംവിധാന സഹായിയായി അല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ചു. ഭരതനോടൊപ്പം പ്രയാണം മുതലും പത്മരാജനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായ പെരുവഴി അമ്പലം മുതൽ കരിയിലക്കാറ്റ് വരെയും അദ്ദേഹം സഹകരിച്ചു. 1990 ഭാവചിത്ര ജയകുമാർ, സെവൻ ആർട്സ് വിജയകുമാറിൻ്റെ അനുജൻ, ഭാവചിത്ര ജയകുമാർ ആദ്യമായി നിർമ്മിച്ച പെരുന്തച്ചൻ സംവിധാനം ചെയ്ത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി ദേശീയ പുരസ്കാരം അദ്ദേഹം നേടി. ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ അവാർഡ്, ഫിലിംഫെയർ അവാർഡ്, സംസ്ഥാന പുരസ്കാരങ്ങളടക്കം ഒരു സിനിമ കൊണ്ട് നേടാവുന്നതെല്ലാം തൻ്റെ കയ്യൊപ്പ് മലയാള സിനിമയിൽ എക്കാലവും മലയാള സിനിമ നിലനിൽക്കുമെങ്കിൽ പെരുന്തച്ചൻ എന്ന് പറഞ്ഞ സിനിമയെ മാറ്റി നിർത്തിക്കൊണ്ട് മലയാള സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാൻ കഴിയില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഒറ്റ സിനിമയിലൂടെ അദ്ദേഹം ഒരു സ്ഥാനം ഉറപ്പിക്കുകയും ആ സിനിമ കൊണ്ട് മാത്രം അറിയപ്പെടുകയും ചെയ്യുന്ന ചുരുക്കം, ലോക സിനിമയിൽ തന്നെ എടുത്താൽ ചുരുക്കം സംവിധായകരിലെ ഒരാളാണ് അജയൻ ചേട്ടൻ. ഭാര്യ ഡോക്ടർ സുഷമ്മ, 2 മക്കളാണ് പാർവതിയും ലക്ഷ്മിയും. മരണം ആസന്നമായിരിക്കുന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്നുകൊണ്ട്, തന്നെത്താൻ എഴുതാൻ കഴിയാത്ത അനാരോഗ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞുകൊടുത്ത് അദ്ദേഹം എഴുതിച്ച ഒരു പുസ്തകമുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥ, മകുടത്തിൽ ഒരു വരി ബാക്കി എന്നാണ് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. 199 രൂപ വിലയുള്ള DC ബുക്സ് ഇറക്കിയ ആ പുസ്തകം ലക്ഷ്മൺ മാധവ് എന്ന് പറഞ്ഞൊരു ആളാണ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത്, എഴുതിയെടുത്തത്. ആ പുസ്തകം എങ്ങനെ ഉണ്ടായി, ലക്ഷ്മൺ മാധവ് എങ്ങനെ എന്നെ കാണാൻ വന്നു എന്നൊക്കെ പറഞ്ഞ് രസകരമായ, നമുക്ക് വേണമെങ്കിൽ ഒരിടത്തൊരു ഫയൽമാനിലൊക്കെ പത്മരാജൻ എഴുതിയതുപോലെ നാടൻ ഒരു കഥാപാത്രത്തെ പരിചയപ്പെടണമെങ്കിൽ ഈ പറഞ്ഞ മകുടത്തിൽ ഒരു വരി ബാക്കി എഴുതിയ അജയൻ ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്നത് പകർത്തി എഴുതാൻ വന്ന ലക്ഷൻ മാധവനെ കണ്ട ആ ചാപ്റ്റർ വായിച്ചാൽ മതി നമ്മൾ അറിയാതെ ചിരിച്ചു. 2 വർഷം മുമ്പ് ഈ പുസ്തകം കൊല്ലത്ത് റിലീസ് ചെയ്യുമ്പോൾ ഭാവചിത്ര ജയകുമാറിനോടൊപ്പം ഞാനും ആ പുസ്തക റിലീസിൽ പങ്കെടുത്തിരുന്നു. ഞാൻ അതിൻ്റെ 1-2 ചാപ്റ്റർ വായിച്ചിട്ട് പിന്നെ ബാക്കി വായിക്കാതിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ 3rd ചരമവാർഷികത്തിൽ പെരുന്തച്ചൻ അജയനെക്കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഒറ്റ ഇരിപ്പിലിരുന്നാണ് ഞാൻ മൊത്തം വായിച്ചു തീർത്തത് ആ പുസ്തകം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഗുഡ് നൈറ്റ് മോഹൻ്റെ മാധവം വായിക്കാൻ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്യുന്നു DC ബുക്സ് ഇറക്കിയ അജയൻ്റെ ആത്മകഥയായ മകുടത്തിൽ ഒരു വരി ബാക്കി അവശ്യം നിങ്ങൾ വായിക്കണം. രസകരമാണ് ആ പുസ്തകം. മലയാള സിനിമയുടെ ചതിയുടെ കഥകൾ അറിയണമെങ്കിൽ അത് വായിച്ചാൽ മതി. ഒരു ബ്രില്ലിയൻ്റായ ഒരു കലാകാരനെ എങ്ങനെ നഷ്ടപ്പെടുത്താം മലയാള സിനിമയ്ക്ക് എന്ന് അറിയണമെങ്കിലും ആ പുസ്തകം വായിച്ചാൽ മതി. അച്ഛൻ നാടകത്തിലും സിനിമയിലും കലാകാരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നോക്കിക്കണ്ടാണ് തനിക്കും ഒരു കലാകാരനാകണം എന്ന ചിന്ത അജയൻ്റെ മനസ്സിലുദിച്ചത്. അജയൻ 5th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ MG വാസുദേവൻ നായർ സരള എന്ന തൂലിക നാമത്തിൽ
എഴുതിയ മാണിക്കക്കല്ല് എന്ന പുസ്തകമായിരുന്നു രണ്ടാമത് പഠിക്കാനുണ്ടായിരുന്നത്. പഠിച്ച് വലുതായി സിനിമാക്കാരനാവുമ്പോഴും അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച മാണിക്കക്കല്ല് അജയനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു പരിധിവരെ പറഞ്ഞാൽ അദ്ദേഹം ഒരു ഹതഭാഗ്യനായതും അതുകൊണ്ടാണെന്ന് ഞാൻ പറയും. കാരണം മാണിക്കക്കല്ല് അദ്ദേഹത്തിൻ്റെ എല്ലാ ചിന്തകളിലും മാണിക്കക്കല്ലായിരുന്നു സദാസമയവും അദ്ദേഹത്തെ പിന്തുടർന്നത്. ഒരു പരിധിവരെ അതുതന്നെയാണ് അജയൻ എന്ന കലാകാരൻ്റെ പതനവും എന്ന് ഞാൻ പറയും. സൂപ്പർ മെഗാ താരങ്ങളില്ലാതെ നല്ല സൃഷ്ടി നല്ല സിനിമ സൃഷ്ടിക്കാമെന്ന് തെളിയിച്ച ആ ധൈര്യമാകണം മാണിക്കക്കല്ല് എന്ന ഫാൻറ്റസി സിനിമ അജയൻ്റെ മനസ്സിൽ കുടികൊണ്ടത്. സൂപ്പർ താരങ്ങളൊന്നും ആവശ്യമില്ല. ഒരു നല്ല സിനിമ എടുക്കുകയാണെങ്കിൽ അത് കാണാൻ പ്രേക്ഷകരെ കിട്ടുമെന്ന് അദ്ദേഹം തെളിയിച്ചതാണല്ലോ പെരുന്തച്ചൻ. തിലകനല്ലേ പ്രധാന വേഷം ചെയ്തത്. എന്തോ രസകരമായ സിനിമയായിരുന്നു ആദ്യ സിനിമ. ഒരു എം ഡിയുടെ തിരക്കഥയിൽ നിന്ന് മനോഹരമായ അതിൻ്റെ കളർ ടോൺ അടക്കം അതിലെ കാസ്റ്റിംഗ് അടക്കം എന്ത് രസമായി. പാട്ടോ കൂത്തോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ ഡപ്പാംകൂത്ത് പാട്ടും ഒക്കെ വെച്ച് കൂത്തും ഒക്കെ വെച്ച് അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ചിലർ സിനിമകൾ എടുത്ത് നല്ല പേരുണ്ടാക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചരിത്ര നായകൻ്റെ സിനിമ എടുത്ത് പൊട്ട പടമായി പോകുന്നുണ്ടെന്ന് വെച്ചാൽ ഞാനെടുത്ത മറ്റേ വളിച്ച കോമഡിയും വളിച്ച പാട്ടും ഒക്കെ ഉള്ളതുപോലെ ഈ ചരിത്ര സിനിമയിലും കയറി കൈവയ്ക്കും. അപ്പോൾ എന്തൊരു എന്നിട്ടാൽ അതൊരു കോമഡി സിനിമയാവില്ല ചരിത്ര സിനിമയാവാതെ പൊട്ടിപ്പോളിസാവും. നമ്മളിപ്പോൾ നമ്മളെ കൺമുന്നിൽ കാണുന്നില്ലേ ദിവസവും. പക്ഷേ അജയൻ ആദ്യമായി ചെയ്ത സിനിമ എം ഡി വാസുദേവൻ നായരുടെ ഒരു തിരക്കഥ കിട്ടിയാൽ അതിനപ്പുറമുള്ളൊരു സിനിമ എങ്ങനെ നിർമ്മിക്കാം എങ്ങനെ സംവിധാനം ചെയ്യാമെന്ന് തെളിയിച്ച സിനിമയായിരുന്നു പെരുന്തച്ചൻ. അടൂരിനെയും ഷാജിയൻ കരുണിനെയും പോലെ സ്വന്തം പാത വെട്ടി തെളിച്ച അജയൻ എൻ്റെ മകനാണെന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട് എന്നായിരുന്നു തോപ്പിൽ ഭാസിയെ കണ്ട പലരോടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് അഭിമാനത്തോടെ ആത്മാഭിമാനത്തോടെ അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിൻ്റെ കൂടെ ആ പുസ്തകത്തിൽ പറയാത്ത ഒരു വരി കൂടെ പറയാം. ഏതോ ഒരു സദസ്സിലിരുന്ന് തോപ്പിൽ ഭാസി പറഞ്ഞു, ഭരതൻ്റെയും പത്മരാജൻ്റെയും സിനിമകൾ നന്നാവുന്നത് അജയൻ്റെ കൈകൂടി ഉള്ളതുകൊണ്ടാണ് എന്ന് അദ്ദേഹം ഒരു സൗഹൃദ സദസ്സിൽ പറഞ്ഞു. ആ സൗഹൃദ സദസ്സിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തായി കൂടെ നടന്ന ആരോ തന്നെ സംവിധായകൻ പത്മരാജനോട് പറഞ്ഞു, നിങ്ങൾക്കൊന്നും സംവിധാനം അറിഞ്ഞൂടാ, അജയനാണ് നിങ്ങളുടെ പടവും ഭരതൻ്റെ പടവും ഒക്കെ സംവിധാനം ചെയ്യുന്നത്, ആ തന്ത പറഞ്ഞു എന്ന് ആരോ പറഞ്ഞു കൊടുത്തു. ആരാണ് പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും പത്മരാജനെ അങ്ങനെ ഒന്ന് ഇളക്കി വിട്ടു എന്നുള്ള കാര്യം സത്യമാണ്. അമേരിക്കയിലെ മാണിക്കകലിൻ്റെ ഗ്രാഫിക്സ് ചർച്ച ചെയ്യാനായിട്ട് അജയൻ പോയിട്ട് വളരെ നിരാശയോടെയാണ് അവിടെ മുതൽ അദ്ദേഹത്തിൻ്റെ പതനം തുടങ്ങിയെന്ന് പറയാം. അമേരിക്കയിൽ പോയി അന്ന് നമ്മളെവിടെയെങ്കിലും ഡിജിറ്റലും ഗ്രാഫിക്സൊന്നും വന്നിട്ടില്ലല്ലോ. ഇതിലാണെങ്കിൽ ഗ്രാഫിക്സിൻ്റെ അപാര സാധ്യതകളുള്ള സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിൻ്റെ ചർച്ചയ്ക്ക് വേണ്ടി അമേരിക്കയിൽ പോയിട്ട് അദ്ദേഹം തിരിച്ചു വന്നത് വളരെ നിരാശയോടെയായിരുന്നു. ഈ സിനിമ ചെയ്യാനായിട്ട് തർക്കം പാർത്ത് നടക്കുന്ന ഒരു ചെന്നായ അല്ലെങ്കിൽ ഒരു കുറുക്കൻ എന്ന് പറയുന്ന ഒരാൾ അതിൽ ഇടങ്കോലിട്ടു എന്നുള്ളതാണ് സത്യം. അതാരെയെന്ന് മലയാള സിനിമാ പ്രേക്ഷകർക്ക് അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. എന്തിനാണ് ഇങ്ങനെ ഒരു പാവം കലാകാരനെ ദ്രോഹിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാളുടെ എല്ലാ സ്വപ്നവുമായ ഒരു സിനിമയെ തല്ലിത്തകർക്കാൻ അല്ലെങ്കിൽ ആ സിനിമയെ പിടിച്ചു വാങ്ങാൻ അതിലൂടെ നമുക്കെന്ത് നേടാൻ കഴിയുമെന്ന് കുറുക്കു വഴിയിലൂടെ പോയ ഒരു കുറുക്കൻ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളെ കെടുത്തി എന്നുള്ളതാണ് അജയൻ്റെ പതനത്തിൻ്റെ പ്രധാന കാരണം. അച്ഛനിൽ നിന്ന് ആദ്യം തല്ലി കിട്ടിയത്, തോപ്പിൽ ഭാസി ആദ്യമായി മൂത്ത മകനെ തല്ലിയത്, കൊറ്റികളെ വെടിവെക്കാനായിട്ട് അച്ഛനോടൊപ്പം തോക്കും കൊണ്ടുപോയത്, ആ വെടിവെച്ചാസി അതൊക്കെ നിങ്ങൾ ആ പുസ്തകത്തിൽ വായിച്ചു നോക്കണം. കൊറ്റികളെ വെടിവെച്ചിട്ടിട്ട് അഞ്ചു ആറുകൊണ്ടതിന് വെടിവെച്ചിട്ടിട്ട് എന്നെ തലകീഴായി പിടിച്ച് കാലിൽ പിടിച്ചിട്ടിങ്ങനെ അച്ഛനോടൊപ്പം നടക്കുമ്പോൾ ഈ പക്ഷികളോടൊക്കെ എനിക്ക് ഒരു വികാര വായ്പുണ്ട്, പക്ഷേ ഭക്ഷണത്തിന് വേണ്ടിയാണല്ലോ ദൈവം ഇവരെല്ലാം സൃഷ്ടിച്ചതെന്ന് പറഞ്ഞ് വെടിവെച്ചിട്ട കൊക്കുകളെ കൊണ്ടുപോയതും അതുപോലെ ഉന്നം പിഴയ്ക്കാതെ കൊറ്റികളെ വെടിവെക്കുമ്പോൾ ഷാർപ്പ് ഷൂട്ടർ എന്ന അച്ഛൻ അഭിനന്ദിച്ചതൊക്കെ ഈ പുസ്തകത്തിൽ അജയൻ പറയുന്നുണ്ട്. പ്രമേഹം മുറിച്ച് തോപ്പിൽ ഭാസി സാറിൻ്റെ കാല് മുറിച്ചല്ലോ, ഒരു കാല് മുറിച്ചല്ലോ, അങ്ങനെ ഒരു കാലില്ലാതായ തോപ്പിൽ ഭാസിയെ അച്ഛനെ കൊച്ചു കുഞ്ഞുങ്ങളെ എടുക്കുന്ന പോലെ അജയൻ എടുത്തുകൊണ്ട് നടന്നത്. അച്ഛനോടൊപ്പം റഷ്യൻ പര്യടനത്തിന് അമ്മയ്ക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അമ്മയെ ഔദ്യോഗികമായി കല്യാണം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഭാര്യയെന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ അജയനാണ് കൂടെ പോയത്, അങ്ങനെ അച്ഛനോടൊപ്പം റഷ്യയിൽ പോയത്. ആ കഥയൊക്കെ അച്ഛനുമായി ഉണ്ടായിരുന്ന ഹൃദയ ആത്മബന്ധത്തെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് എം ബി ബി എസിന് പഠിക്കാൻ വന്ന ബന്ധുവായ സുഷമയെ കാണാൻ പോയ കഥയുണ്ട്, വളരെ റൊമാൻറ്റിക്കായത്. വേണമെങ്കിൽ ആ ചാപ്റ്റർ സുഷമയും അജയനുമായിട്ടുള്ള പ്രണയവും മരണം വരെയുള്ള അവരുടെ ജീവിതവും ദാമ്പത്യ ജീവിതവും വെച്ച് മനോഹരമായൊരു പ്രണയ സിനിമ ചെയ്യാമെന്ന് ആ പുസ്തകം ഇന്ന് അടക്കം ഞാൻ രണ്ടോ മൂന്നോ ആവർത്തി വായിച്ചപ്പോൾ എനിക്ക് തോന്നി.
ഡോക്ടർ സുഷമയെ എനിക്ക് പരിചയമുണ്ട്. കാരണം ഞാൻ പുസ്തകം റിലീസിന് ഞാൻ പോയിരുന്നു. എൻ്റെ പാട്ടുകൾ പോകുന്നതിലൊന്ന് ഡോക്ടർ സുഷമയ്ക്കാണ്. അവർ തിരുവനന്തപുരത്ത് മലയൻകീഴ് സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും എൻ്റെ പ്രോഗ്രാമുകൾ കണ്ടിട്ട് ആ പ്രോഗ്രാമുകളെ കുറിച്ച് സംസാരിക്കാനായിട്ട് എന്നെ വിളിക്കും. ഇപ്പോൾ തോപ്പിൽ ഭാസി സാറിനെ കുറിച്ച് ഞാൻ ചെയ്തപ്പോൾ എന്നെ വിളിച്ചു. അച്ഛനെക്കുറിച്ച് ചെയ്ത ആ എപ്പിസോഡ് കണ്ടു, നിങ്ങൾ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നോട് സംസാരിക്കും. അങ്ങനെ ഡോക്ടർ സുഷമയെ എനിക്ക് നല്ല പരിചയമുണ്ട്. അപ്പോൾ അവരെ ഇദ്ദേഹം മനസ്സുകൊണ്ട് പ്രേമിച്ചിരുന്നു. എന്ത് രസമായിട്ടെന്ന് പറയുക, സിനിമ പോലെയാണ് അദ്ദേഹം ആ പ്രണയരംഗങ്ങളും അവരുടെ ആദ്യ രാത്രിയും അവരുടെ ജീവിതവും അവസാനം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞതുമൊക്കെ സരസമായി മനോഹരമായി ഒരു സിനിമ കാണുന്ന ഭംഗിയോടെ അദ്ദേഹം ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്ത് പഠിക്കാമെന്ന MBBS പഠിക്കാമെന്ന സുഷമയെ കാണാനായി തിരുവനന്തപുരത്ത് വരുന്നതും സ്വന്തമായി ക്യാമറയിൽ സുഷമയെ ഫോട്ടോ എടുത്തതും സന്ധ്യാനേരത്ത് എന്താ പറയുക, അദ്ദേഹം മനസ്സിൽ സൂക്ഷിച്ച കാമുകിയെ അവർക്കറിയില്ല, സുഷമയ്ക്കറിയില്ല, അജയൻ മനസ്സിൽ എന്നെ ഒരു ദേവിയായിട്ട് കൊണ്ടു കിടക്കുകയാണ്. അങ്ങനെ സന്ധ്യാനേരത്ത് സുഷമയെ കൊണ്ടാക്കാൻ അമ്മ പറയുകയും തിരുവനന്തപുരത്ത് അവർ താമസിക്കുന്നിടത്തേക്ക് കൊണ്ടുപോയ യാത്ര. അമ്മ അവന് സുഖമല്ലേ എന്ന് ആദ്യം ചോദിച്ചു. എന്തെങ്കിലും ചോദിക്കണ്ടേ, ഈ മിണ്ടാതെ നടന്നു വരുന്ന കാമുകിയോട് എന്ത് ചോദിക്കാൻ, ഒന്നാമത് ഒൺവേയാണ് പ്രേമം. അപ്പോൾ ചോദിച്ചു, അമ്മ അവന് സുഖമല്ലേ എന്ന് ചോദിച്ചു. മറുപടിയില്ല. അപ്പോൾ ചോദിച്ചു, MBBSൻ്റെ പഠിത്തം എങ്ങനെ എന്ന് ചോദിച്ചു. രണ്ടിനും ചേർത്ത് അവർ പറഞ്ഞു കുഴപ്പമില്ല. ഒറ്റ ഉത്തരം കൊണ്ട് രണ്ട് ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞു, കുഴപ്പമില്ല. നല്ല ഇരുട്ടത്തെത്തിയപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഡോക്ടർ സുഷമ ആ ചോദ്യം പ്രതീക്ഷിച്ചിരിക്കാം. ഈ പെണ്ണുങ്ങളല്ലേ, കള്ളികളല്ലേ, മനസ്സിലുള്ളത് പുറത്തു പറയില്ലല്ലോ. ആണുങ്ങളല്ലേ എല്ലാം തുറന്നു പറയണേ, ആണുങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്നവരാണല്ലോ പെണ്ണുങ്ങൾ. അപ്പോൾ സുഷമയുടെ മനസ്സിലും ചിലപ്പോൾ അജയൻ ഒരു ദേവനായി ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അജയൻ പറയട്ടെ എന്ന് പറഞ്ഞായിരിക്കും അവർ നടന്നത് ഈ പുറമേ കാണിക്കാതെ. പക്ഷേ അജയൻ ഒളിച്ചു വച്ചില്ല, ചോദിച്ചു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ എന്തു പറയുന്നു. ഭാവം എന്തെന്ന് അവരുടെ മുഖത്തെ ഭാവം എന്തെന്ന് മനസ്സിലാക്കി ഇരട്ടത്ത് കഴിയില്ലല്ലോ. പക്ഷേ അതിന് അദ്ദേഹം പറയുന്നത് ഭാവം എന്തെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത മൊണാലിസയെ പോലെ ആണ് സുഷമ ചിരിച്ചത്. ആലോചിച്ചു, എന്ത് നല്ല രസമായ കോട്ടിംഗ് അല്ലേ, മൊണാലിസ ചിരിക്കുന്ന ഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവാത്തതുപോലെ സുഷമ ചിരിച്ചു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അജയന് പിടികിട്ടിയില്ല. അവർ പതുക്കെ പറഞ്ഞു, ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷേ ആ പക്ഷേ അജയൻ്റെ മുഖത്ത് മനസ്സിൽ കൊളുത്തിപ്പിടിച്ചു. അത് കഴിഞ്ഞു, അത്രേ അവരന്ന് രാത്രി സംസാരിച്ചുള്ളൂ. കൊണ്ടാക്കിയിട്ട് താമസ സ്ഥലത്ത് കൊണ്ടാക്കിയിട്ട് ദേഹം പിരിഞ്ഞു. ഈ നേരത്തെ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞല്ലോ, ആ ഫോട്ടോകൾ കൊടുത്ത കവറിൽ ഒരു ചെറിയ കുറിപ്പ് വെച്ചു, നിന്നെ എന്നും എനിക്കിഷ്ടമാണ്, നിന്നെ കാണാനാണ് എല്ലാ അവധിക്കും നിൻ്റെ വീട്ടിൽ ഞാൻ വരുന്നത്, നിന്നെ എനിക്ക് വേണം. വീട്ടിലെ സാമ്പത്തിക തകർച്ച, സഹോദരൻ്റെ മദ്യപാനം, പിന്നെ അച്ഛനോട് ചോദിക്കണം, എല്ലായിടത്തും ഒരു പിന്നെയുണ്ട്, അച്ഛനോട് ചോദിക്കണം. അങ്ങയുടെ അമ്മ മകനിൽ നിന്ന് വലിയ പ്രതീക്ഷകൾ വച്ചു പുലർത്തുന്നുണ്ടാവും. അച്ഛന് വലിയ അങ്ങനെയൊന്നുമില്ല, അച്ഛൻ ഈ ഒഴുക്കിനൊപ്പം നീന്തുന്ന ഒരു സ്വഭാവക്കാരാണ് തോപ്പിൽ ഭാസി സാർ. പക്ഷെ അമ്മയ്ക്ക് മൂത്ത മകനെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. ആ പ്രതീക്ഷകൾക്ക് പറ്റിയ ആളാണോ ഞാനെന്ന് അമ്മയോട് സംസാരിക്കണം. അമ്മയെ അറിയിച്ചിട്ട് അനുവാദം വാങ്ങിക്കണം. പക്ഷേ അവിടെയും ഒരു പക്ഷേയുണ്ട്, എനിക്കൊരു ആൺ സുഹൃത്തുണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത്. സൗഹൃദത്തിന് പ്രണയത്തിൻ്റെ സ്ഥായിഭാവം ലെവലേശമില്ലാത്തതുകൊണ്ട് ഞാനത് അവിടെ അവസാനിപ്പിച്ചു, ആ സുഹൃത്തുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു. എന്നെ വിശ്വാസമാണെങ്കിൽ എനിക്ക് സമ്മതം. ആലോചിച്ച് നോക്കൂ, ആ പെൺകുട്ടിയുടെ ഹൃദയ നൈർമല്യം ആലോചിച്ച് നോക്കി. അവർ തുറന്നു പറഞ്ഞു, എനിക്കൊരു സുഹൃത്ത് ഉണ്ടായിരുന്നു, ഒരു ആൺ സുഹൃത്തുണ്ടായിരുന്നു. സുഹൃത്ത് മാത്രമായിരുന്നു എന്ന് വെച്ചാൽ അല്ല എന്ന് തന്നെ ഞാൻ പറയും. സുഹൃത്ത് മാത്രമല്ല, അതിനപ്പുറമായിരുന്നു അയാൾ എൻ്റെ. ആ സൗഹൃദത്തിൽ പ്രണയത്തിൻ്റെ സ്ഥായിഭാവം ലവലേശം പോലും ഇല്ല എന്ന് കണ്ടപ്പോൾ ആ ബോർണ ഞാൻ അങ്ങ് ഒഴിവാക്കി. അപ്പോൾ എന്നെ വിശ്വാസമാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. അവിടെയും അവർ പറഞ്ഞു, പക്ഷേ അജയണ്ണൻ അമ്മയുമായി വന്ന് എൻ്റെ അച്ഛനോട് പറയണം വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന്. അത് അജയണ്ണൻ പറയണമെന്നില്ല, അമ്മ പറയണം വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന്. എങ്കിലെനിക്ക് സമ്മതമാണ്. പക്ഷേ അവിടെ നിർത്തി, കാരണം നടക്കുമോ ഇല്ലെന്ന് അവർക്ക് സന്ദേഹമുണ്ട്. അങ്ങനെ അച്ഛനെ കണ്ട് അജയനും അമ്മയും കൂടെ പോയി അച്ഛനെ കണ്ടു. അമ്മ അകത്തു പോയ സമയം നോക്കി അജയൻ തന്നെ ചോദിച്ചു, സുഷമ എനിക്ക് കെട്ടിത്തരുമോ.
പെട്ടെന്നുള്ള ആ ചോദ്യം സുഷമയുടെ അച്ഛൻ പറഞ്ഞു, അവളുടെ പഠനം കഴിയട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. നെനച്ചിരിക്കാതെ ആ പഠനം കഴിയട്ടെ എന്ന് പറഞ്ഞ് അല്പ ദിവസം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഹൃദ്രോഗം വന്ന് മരിച്ചു, സുഷമയുടെ അച്ഛൻ. അപ്പോൾ എല്ലാം താളം തെറ്റി. അടുത്ത് ഇനി ആ വീടിൻ്റെ ചുമതല നിർവഹിക്കേണ്ടത് വലിയച്ഛനാണ്, ശങ്കരനാരായണൻ തമ്പി, കേരളത്തിൻ്റെ ആദ്യത്തെ സ്പീക്കർ. എന്തുകൊണ്ടോ അദ്ദേഹത്തിന് അജയനോടൊപ്പം അയക്കുന്നത് താല്പര്യമില്ലായിരുന്നു. അത് ചിലപ്പോൾ അജയൻ്റെ അച്ഛൻ അമ്മിണിയമ്മയെ കല്യാണം കഴിച്ച അദ്ദേഹത്തിൻ്റെ ബന്ധുവാണല്ലോ, ആ ഇതൊക്കെ വെച്ചായിരിക്കാം ഒളിവിൽ പോവുകയും പോലീസിൻ്റെ പീഡനവും അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നുകൊണ്ടായിരിക്കാം സുഷമയ്ക്ക് അങ്ങനെ ഒരു ഗതി വരണ്ട എന്ന് ശങ്കരനാരായണൻ തമ്പിക്ക് തോന്നിയത്. അദ്ദേഹം എതിർത്തു, അദ്ദേഹം താല്പര്യം പറഞ്ഞില്ല. അങ്ങനെ സുഷമ വീണ്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. ഹോസ്റ്റലിൽ സുഷമയെ കാണാനായി അജയൻ കൂടെ കൂടെ ചെല്ലും, മണിക്കൂർ കണക്ക് സംസാരിക്കുക. എന്താണ് കാമുകനും കാമുകിയും സംസാരിക്കാൻ വിഷയം വേണ്ടല്ലോ അല്ലേ? എത്ര സമയം വേണമെങ്കിലും ഒരു കാമുകി അടുത്ത് കിട്ടിയാൽ കാമുകനും സംസാരിക്കാൻ പറ്റും അല്ലേ? അജയനും സംസാരിച്ചു. അവസാനം മേട്ടർ വന്ന് ആ പറഞ്ഞിരുന്ന സമയം കഴിഞ്ഞു, കാരണം മണിക്കൂറൊക്കെ കഴിയുമ്പോൾ മേട്ടർ വന്ന് പറയും, സമയം കഴിഞ്ഞു കേട്ടോ പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ ഒന്നും പറയാതെ യാത്ര പറഞ്ഞു പോയ അജയൻ. അതുപോലെ ശംഖുവും ബീച്ചിൽ ചെന്ന് കടലും മഴയും കണ്ട് സുന്ദര സുരഭിലമായ പ്രണയം ഞാൻ അനുഭവിച്ചു എന്ന് അജയൻ പറയുന്നു. കടലും മഴയും കണ്ട് സുന്ദര സുരഭിലമായ പ്രണയം ഞങ്ങൾ അനുഭവിച്ചു എന്ന് അജയൻ ഈ പുസ്തകത്തിൽ പറയുന്നു. ഒരു നാൾ അജയൻ കിട്ടിയ അവസരം നോക്കി, ഈ ഫോട്ടോഗ്രാഫറാണല്ലോ, സ്വന്തം ക്യാമറയും കൊണ്ടാണ് നടക്കുന്നത്, ക്യാമറമാനാവാൻ നടന്നതാണല്ലോ, ഈ ക്യാമറ വച്ചിട്ട് സുഷമയെ അടുത്ത് നിർത്തിക്കൊണ്ട് ഒരു ഫോട്ടോ എടുക്കാനൊരു വിപുല ശ്രമം അജയൻ നടത്തി. പക്ഷേ സുഷമ അത് വിസമ്മതിച്ചു, പറ്റില്ല 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 എന്ന് പറഞ്ഞു മാറിക്കളഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് അജയണ്ണനായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല, അർത്ഥശങ്കയ്ക്കിടയില്ലാതെ സുഷമ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടെങ്കിൽ അത് അജയണ്ണൻ തന്നെ ആയിരിക്കും. പക്ഷേ താലി ചാർത്താൻ കതിർമണ്ഡലത്തിലിരിക്കുമ്പോൾ ഞാൻ പരിശുദ്ധയായിരിക്കണം എന്നെനിക്ക് വാശിയുണ്ട്. ഫോട്ടോ എടുപ്പ് നടന്നില്ല. 1979 സെപ്റ്റംബർ 12 അദ്ദേഹം ഹരിപ്പാട് സുരേഷ് തിയേറ്ററിൽ വെച്ച് സുഷമയുടെ കഴുത്തിൽ താലി കെട്ടി. ആദ്യ രാത്രിയാണ്, വിവാഹാനന്തര ചടങ്ങുകളൊന്നും വീട്ടിൽ പാർട്ടിയും പരിപാടികളൊന്നും വേണ്ട എന്ന് ആദ്യമേ ഭാസ്യ സാറ് പറഞ്ഞു. അച്ഛൻ ഭാസ്യ സാറ് ശാല സ്മോളൊക്കെ അടിച്ച് ആഹാരമൊക്കെ കഴിച്ചുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങി. മുറ്റത്താണെങ്കിൽ വെള്ളമടി മേള നടക്കുകയാണ്. ഒന്നും അജയൻ ഒളിച്ചിട്ടില്ല ഈ പുസ്തകത്തിൽ. അദ്ദേഹം നല്ല മദ്യപാനിയായിരുന്നു എന്നുള്ളത് ഒരു മറയുമില്ലാതെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശകലം കഴിക്കണമെന്നുണ്ട് ഒരു മൂട് കിട്ടാനായിട്ട്. പക്ഷേ സുഷമ പിണങ്ങിയാലോ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേഹം, അതുകൊണ്ട് അടിച്ചില്ല. വെള്ളം പഠിക്കാത്ത മകനെ അച്ഛൻ പറഞ്ഞത് പെൺകോന്തൻ എന്നാണ്. കാരണം എടാ ആദ്യ രാത്രിക്ക് എല്ലാവരും ആഘോഷപൂർവ്വം മദ്യം കഴിക്കുമ്പോൾ, നിൻ്റെ അച്ഛനടക്കം മദ്യം കഴിക്കുമ്പോൾ, നീ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് വഴക്ക് പറയുമോ പിണങ്ങുമോ എന്ന് പേടിച്ചിട്ട് നീ വെള്ളം അടിക്കാതിരിക്കുന്ന നീ ഒരു പെൺകോന്തനായി പോയല്ലോ എന്ന് പറഞ്ഞ അച്ഛൻ. ആലോചിച്ച് ഒരച്ഛൻ്റെയും മകൻ്റെയും റിലേഷൻഷിപ്പ് ആലോചിച്ച് നോക്കി. എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. എനിക്കൊരു അച്ഛൻ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ആ അച്ഛനും മകനുമായിട്ടുള്ള ഭാസി സാറും അജയനുമായിട്ടുള്ള ഹൃദയബന്ധം അദ്ദേഹം എഴുതിയിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. അദ്ദേഹം മുറിയിൽ പോയി കാത്തിരുന്നു. നമ്മളെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു ജയറാമിൻ്റെ പടത്തിൽ ശോഭനയെ കാത്ത് ജയറാം ഇരിക്കും പോലെ, അവസാനം അല്ല ഒരു പുൽത്തൊഴുത്തിപ്പ് എന്ന് ജയറാം ഒളിച്ച് കാത്തു കിടക്കും പോലെ ശോഭന വരുമെന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ അമ്മ നോക്കുമ്പോൾ ജയറാം മേലേപ്പറമ്പിലാണ് വീട്, അതിൽ മുറ്റത്ത് കിടക്കുന്നത് പോലെ മുറിക്കകത്ത് സുഷമയെ കാത്തിരുന്ന് അക്ഷമനായി ഒരുപാട് നേരം കാത്തിരുന്നിട്ടും സുഷമയെ കാണാനില്ല, പ്രിയ വധുവിനെ കാണാനില്ല. അപ്പോൾ നമ്മളൊക്കെ കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ശാല വെള്ളം കുടിക്കണം, വെള്ളം ദാഹം വരുമോ, അപ്പോൾ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ കുളിച്ച് സെറ്റ് മുണ്ടെടുത്ത് സുഷമ അവിടെ ഇരിക്കുകയാണ്. അജയൻ പറയുന്നത് എന്തൊരു സൗന്ദര്യം അവളെ അപ്പോൾ അങ്ങനെ കാണാൻ എന്നാണ്. അദ്ദേഹം ചോദിച്ചു വല്ലതും കഴിച്ചോ, കഴിച്ചു എന്ന് തലയാട്ടി. ഇങ്ങനെ ആയിരിക്കുമോ ഇങ്ങനെയാണെന്തോ, എങ്ങനെ തലയാട്ടി. അദ്ദേഹം കയ്യിലേക്ക് ഏർപ്പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുവന്നു. എന്താ നീ നേരത്തെ മുറിയിലേക്ക് വരാത്തത് എന്ന് ചോദിച്ചു. ശൃംഗാരഭാവത്തിൽ മൂന്നായാണ് ഉത്തരം പറഞ്ഞതെന്നാണ് അജയൻ പറയുന്നത്. ശൃംഗാരഭാവത്തിൽ മൂന്നായി, എനിക്ക് ശൃംഗാരം വരാത്തത് കൊണ്ട് അത് മൂന്നായി പറയാൻ കഴിയില്ല, നന്നാവില്ല. എങ്കിലും ഞാൻ പറയുന്നത് എന്താ വരാത്തതെന്ന് ചോദിച്ചപ്പോൾ സുഷമ പറഞ്ഞത് ചമ്മൽ എന്നാണ് പറഞ്ഞത്. ചമ്മലെന്ന് മൂന്നായി പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അതായത് ഞാൻ എത്ര ട്രൈ ചെയ്തിട്ടും വീട്ടിൽ ഇരുന്ന് വായിച്ചപ്പോഴൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി മൂന്നായി ചമ്മലിനെ എങ്ങനെ പറയാമെന്ന്. ച അമ്മ ഇൽ എന്ന് പറയാക്കൂല്ലോ. ആ നാണത്തോടെ ശൃംഗാരത്തോടെ ചമ്മലെന്ന് മൂന്നായി പറഞ്ഞത് എങ്ങനെയെന്ന് ഇനി സുഷമ തന്നെ പറയണമല്ലോ, എനിക്കറിയില്ല. ചമ്മലൊക്കെ ഞാൻ മാറ്റിത്തരാം, അവളെ അദ്ദേഹം നെഞ്ചോട് ചേർത്തു.
അവൾക്കായി കരുതി വെച്ച ചുംബനങ്ങളെല്ലാം, കാരണം പ്രേമിച്ച് നടന്ന കാലത്തൊന്നും ചുംബനമൊന്നും കൊടുക്കാൻ സമ്മതിച്ചില്ല, ഫോട്ടോ എടുക്കാൻ കൂടെ നിൽക്കാത്ത ആളിനെ ചുംബിക്കാൻ പറ്റില്ല. അവൾക്കായി കരുതി വെച്ച ചുംബനങ്ങളെല്ലാം ഞാൻ വർഷിച്ചു, വർഷിക്കുകയാണ് ചെയ്തല്ല, കൊടുക്കുകയല്ല ചെയ്ത്. അവളുടെ കവിളുകൾ എൻ്റെ കയ്യിലാക്കി ഞാൻ ചോദിച്ചു, നിനക്ക് ഭയമുണ്ടോ? അവൾ ചോദിച്ചു, എന്തിനി, എന്തിനാ ഭയക്കണേ? കല്യാണം ഒഫീഷ്യലായിട്ട് കല്യാണം കഴിച്ച ആദ്യ രാത്രിയല്ലേ, അവരെന്തിനാ ഭയക്കണേ? എന്തർത്ഥത്തിലാണ് അജയൻ ഭയമുണ്ടോ എന്ന് ചോദിച്ചതെന്നറിയില്ല. ആ എന്തിനെ എന്ന് ചോദിച്ച കൂട്ടത്തിൽ തന്നെ സുഷമ അജയൻ്റെ നെഞ്ചിലേക്ക് അമർന്നു. നെഞ്ചിൽ സാവധാനം നനവ് പടരുന്നത് അജയന് മനസ്സിലായി. അവളുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണീരൊഴുകുന്നു. എന്തിനാ കരയുന്നേ എന്ന് ചോദിച്ചു. കുസൃതി ചിരിയോടെ അവൾ പറഞ്ഞു, ചുമ്മാ. അത് ചോദിച്ചു, നല്ല രസമല്ലേ, നല്ല നല്ല ലവബിളായ എഴുത്താണ് ആ പുസ്തകം, എന്തിനാ നീ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ കുസൃതി ചിരിയോടെ പറഞ്ഞു, ചുമ്മാ. നേരം പുലർന്നപ്പോൾ സുഷമ എണീറ്റ് പോയി രണ്ട് ചായ ഉണ്ടാക്കി, ബാക്കി എല്ലാവരും ഉറക്കാം. ഇന്നലത്തെ പാർട്ടിയും ബഹളവും ഒക്കെ കഴിഞ്ഞ ക്ഷീണത്തിൽ എല്ലാവരും ഉറങ്ങുകയാണ്. പക്ഷേ നേരം വെളുത്തപ്പോൾ തന്നെ സുഷമ പോയി രണ്ട് ചായ ഉണ്ടാക്കി, ഒന്ന് അജയനും ഒന്ന് ഭാസി സാറിനും കൊണ്ട് കൊടുത്തു. ആ ചായ കുടിക്കുന്നതിനിടയിൽ അച്ഛൻ മകനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നടാ ആദ്യ രാത്രി, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചേ. ഞാനാകെ നാണിച്ചു പോയി എന്നാണ് അജയൻ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എനിക്ക് കൊതി തോന്നുന്നു ആ അച്ഛനെയും മകനെയും, അവരുടെ ആ ഒരു ആത്മബന്ധം നിങ്ങൾ ആലോചിച്ച് നോക്കി. കാലുമുറിച്ച അച്ഛനെ കയ്യിലെടുത്ത് കുഞ്ഞിനെ പോലെ കൊണ്ടു നടക്കുന്ന ഒരു മകൻ ആലോചിച്ച് നോക്കി. അതുപോലെ ആദ്യ രാത്രി കഴിഞ്ഞ മകനോട് ചോദിക്കണേ, എങ്ങനെ ഉണ്ടായിരുന്നടാ അജയൻ, ചമ്മി നാണിച്ചു പോയി എന്നാണ് പറയുന്നത്. കൊല്ലത്തു നിന്ന് ട്രെയിൻ കയറി മദുരാശിയിൽ ഇറങ്ങി എഗ്മൂറിലാണ് അന്ന് ഫാസി സാറ് താമസിക്കുന്നത്. അങ്ങനെ ഫാസി സാറിൻ്റെ റൂമിൽ ചെന്നു. ഒരു ദിവസം രാവിലെ ആരുടെയും പറയാതെ മകൻ കയറി വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താടാ? എൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു, പാസ്സാകും, എനിക്ക് സിനിമ പഠിക്കണം, ഛായാഗ്രഹണം വേണം പഠിക്കാൻ. അതൊക്കെ പഠിക്കാം, നീ പോയി ആദ്യം ചെയ്യ്, ഒരു കാര്യം ചെയ്യ്, കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് വാ. അജയൻ കുളിക്കാനായി കുളിമുറിയിലേക്ക് കയറി. കുളിച്ച് വരുമ്പോൾ അച്ഛൻ്റെ അഭിമുഖമായി നേരെ എതിർവശത്ത് ഒരു താടിക്കാരനായിരുന്നു. അതാരെന്നറിയോ? സംവിധായകൻ ഭരതൻ. തോപ്പിൽ ഭാസിയുടെ സിനിമകളുടെ കലാസംവിധായകനായിരുന്നു ഭരതൻ. ഭരതനെ ഭയങ്കര ഇഷ്ടമായിരുന്നു തോപ്പിൽ ഭാസിക്ക്. അവിടെ നിന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നു കെ പി എസ് സി ലളിത ചേച്ചിയുമായിട്ടുള്ള ഭരതൻ്റെ പ്രണയം ഉടലെടുക്കുന്ന അവിടെ നിന്നൊക്കെ ആയിരിക്കും. കാരണം ഭാസി സാർ എഴുതുന്ന സംവിധാനം ചെയ്യുന്ന സിനിമകളിലൊക്കെ അന്ന് കെ പി എസ് സി ലളിതയ്ക്ക് നിർണായകമായ വേഷമുണ്ട്. അവിടെ വച്ച് നിരന്തരമായി കലാസംവിധായകൻ കണ്ടായിരിക്കും കലാബോധമുള്ള കലാസംവിധായകൻ കലാകാരിയായ ലളിത ചേച്ചിയുമായിട്ട് അടുത്തത്. അദ്ദേഹം പറഞ്ഞു, ഭരതനോട് പറഞ്ഞു, ഇതെൻ്റെ മൂത്ത മകൻ അജയൻ, ഇവന് സിനിമ പഠിക്കണം, ഞാൻ ഭരതനെ അങ്ങ് ഏൽപ്പിക്കുക. ഭരതൻ എന്താണെന്ന് വെച്ചാൽ ചെയ്താട്ടെ, അതിനെന്താ, അവൻ എൻ്റെ കൂടെ നിന്നോട്ടെ. അങ്ങനെ ഭരതനെ ഏൽപ്പിച്ച അജയനെയും കൊണ്ട് ഭരതൻ പോയി. പിന്നെ അജയൻ പറയുന്നത്, മദ്രാസിൽ വാറ്റ് ചാരായം കിട്ടുന്ന ഇടത്തെല്ലാം പോയി ഭരതൻ്റെ കൂടെ മദ്യപിച്ചു. മദ്യപാനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിന് ശേഷമുള്ളതെന്നും പറഞ്ഞില്ല. വാറ്റുചാരായം കിട്ടുന്നിടത്ത് നിന്നെല്ലാം പോയി ഞാനും ഭരതനുമായി കഴിച്ചു. ഒരു ദിവസം വർത്തമാനം പറഞ്ഞിത്തിരി കഴിച്ചും കൊണ്ട് വർത്തമാനം പറഞ്ഞ് കിടക്കുമ്പോൾ ഭരതൻ കട്ടിൽ കിടപ്പുണ്ട്, ചുവരിച്ചാരി അജയ് ഇരിപ്പുണ്ട്. എന്തോ പറഞ്ഞത് ഭരതൻ ഇഷ്ടപ്പെട്ടില്ല. ഭരതൻ കാലുകൊണ്ട് അജയൻ്റെ മുഖത്തടിച്ചു, ചവിട്ടി ചവിട്ടിയേ അടിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരിക്കലും അജയൻ പ്രതീക്ഷിച്ചില്ല ഭരതൻ മുഖത്ത് ചവിട്ട് വന്നു. ചാടി എണീറ്റിട്ട് മൊത്തം കുത്തിനു പിടിച്ച് ഭരതനെ കട്ടിലിൽ നിന്ന് കിടന്നിരുന്ന ഭരതനെ കട്ടിലിൽ നിന്ന് തൂക്കിയെടുത്ത് തറയിൽ അടിച്ചു നിർത്തി. ഭരതൻ കരഞ്ഞു, നീ എന്നോട് ഇത് ചെയ്യണമായിരുന്നോ എന്ന് ചോദിച്ചു. അവിടെ പ്രശ്നം തീർന്നു, അജയൻ്റെ വാശി അവിടെ തീർന്നു. കാരണം ഇവരുടെയൊക്കെ ബന്ധങ്ങൾ ആലോചിച്ച് നോക്കും, വെള്ളമടിക്കുമ്പോഴൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ട്. ചുമ്മാ ഇരിക്കുന്ന മനുഷ്യൻ്റെ കാലു കൊണ്ട് ചവിട്ടുക മുഖത്ത്, ചവിട്ട് കൊണ്ട് ആൾ ചാടി അഴിച്ച് കുത്തിനു പിടിച്ച് കട്ടിലിൽ നിന്ന് റാ പോലെ എടുത്തും മുറ്റത്ത് തറയിൽ ഇടിച്ചു നിർത്തുക. ഒരിക്കലും പ്രതീക്ഷിക്കാതെ തൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് കിടക്കുന്ന ആൾ ഇങ്ങനെ ഇടിച്ചു നിർത്തിയപ്പോൾ കരഞ്ഞുകൊണ്ട് ഭരതൻ ചോദിക്കുന്നു, നീ എന്നോട് ഇത് ചെയ്യണമായിരുന്നു എന്ന്. അപ്പം അവിടെ വെച്ച് പ്രശ്നം തീരുന്നു. പ്രയാണം മുതൽ ഭരതനോടൊപ്പം നല്ല ഹൃദയബന്ധമായിരുന്നു, നല്ല ആത്മബന്ധമായിരുന്നു. ആ ഭരതൻ്റെ ആദ്യകാല സിനിമകളെല്ലാം എടുത്തു നിന്നൊക്കെ അറിയാം, നല്ല സിനിമകളുമായിരുന്നു. ആ സിനിമകളിലൊക്കെ ഏതോ ഒരു നല്ല അസോസിയേറ്റിൻ്റെ പിൻബലമുണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നും. കാരണം പിന്നെ കുറേ കഴിയുമ്പം ഭരതൻ്റെ സിനിമകളിലുണ്ടായ ഒന്ന് ലൂസായി പോയതുപോലെ
ഉണ്ടായിപ്പോയ അനുഭവങ്ങളൊന്നും ആദ്യകാല സിനിമകളിലൊന്നും ഉണ്ടായിരുന്നു. ഒരു ദിവസം ബാസു സാർ എം ജി ആറിനെ കാണാൻ പോയി അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ. നോക്കുമ്പോൾ കൂടെ വന്നൊരു ചെറുപ്പക്കാരനെ പുറത്ത് നിർത്തിയിട്ട് ഫാസി സാർ അകത്ത് കയറി ചെന്നു. എം ജി ആർ ചോദിച്ചു, ആരാ ഫാസി കൂടെ വന്ന ആ പയ്യൻ? ചോദിച്ചു, എൻ്റെ മകനാണ്, അവനിങ്ങി വിളിക്ക്. അപ്പോൾ ആളിനെ പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചു. എം ജി ആർ നേരെ അവിടെ നിന്നിട്ട് അകത്ത മുറിയിൽ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ മുറിയിലേക്ക് പോയി. പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, പാലക്കാട് മലയാളിയാണല്ലോ, അവിടെ മദ്രാസിൽ വെച്ച് തമിഴുടെ മുമ്പ് വെച്ച് മലയാളം പറയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ എപ്പോഴും മലയാളിയുടെ ഒരു മനസ്സായിരുന്നു. അദ്ദേഹം ഒരു പീഠത്തിലിരുന്ന് നിലത്ത് തുമ്പരയിട്ട് അതിൽ ചോറ് വിളമ്പിയേ കഴിക്കൂ. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയാം, നിലത്തിരുന്നേ കഴിക്കൂ എം ജി ആർ. അദ്ദേഹത്തിൻ്റെ കൂടെ അജയനെയും കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചു. ആ കാഴ്ച കണ്ട ഫാസി സാർ മകനോട് പറഞ്ഞു, ഇതൊരു സ്ഥിരം പരിപാടി ആക്കണ്ട. അത് കേട്ട എം ജി ആർ ചോദിച്ചു, അതെന്താ? അല്ല, അവൻ എന്നും ഇങ്ങ് പോരും, അവനൊന്നും ഇവിടെ വരട്ടെ, എൻ്റെ അടുത്ത് വരട്ടെ, ഞാൻ ഭക്ഷണം കൊടുക്കാം, അതൊന്നും ഫാസി ഒരു പ്രശ്നമാക്കണ്ട എന്നാണ് എം ജി ആർ പറഞ്ഞത്. അത് ചോദിക്കുക, എം ജി ആറിന് തോപ്പിൽ ഭാസി അടക്കമുള്ള സിനിമാക്കാരോട് എം ജി ആറിനുണ്ടായിരുന്ന ഒരു ആത്മബന്ധം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നതാണ് അജയനെ കൂടെ ഇരുത്തി ആഹാരം കഴിപ്പിച്ച കാര്യം. കൊല്ലത്ത് ചക്രഭാഗം എന്ന് പറഞ്ഞ സുജാതയും പ്രേം നസീറും അഭിനയിക്കുന്ന തോപ്പിൽ ഭാസി സംവിധാനം ചെയ്യുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അതിൽ അസോസിയേറ്റ് ചെയ്യുകയാണ് അജയൻ. അപ്പോൾ തോപ്പിൽ ഭാസിയെ പത്മരാജൻ പഠിച്ചു, ഞാനൊരു പടം ചെയ്യുന്നു ഭാസിയുടെ, ആ പടത്തിൽ എനിക്ക് താങ്കളുടെ മകൻ അജയനെ അസോസിയേറ്റായി കിട്ടിയാൽ കൊള്ളാം, അജയൻ വേണം എൻ്റെ സിനിമ അസോസിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ പത്മരാജൻ അസിസ്റ്റൻ്റായിട്ടൊന്നും ആരും നിന്നിട്ടില്ലല്ലോ, ലെഫ്റ്റും റൈറ്റും അടക്കം അറിയണമെങ്കിൽ അതൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊന്നും അറിയാത്തതുകൊണ്ട് അദ്ദേഹം ബ്രില്യൻ്റായ ഒരു അസോസിയേറ്റിനെ കൂടെ നിർത്തണമെന്ന് തോന്നി. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, ഭരതൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അറിയാമല്ലോ, അദ്ദേഹം എഴുതിയ സിനിമകളിൽ ഭരതനോടൊപ്പം അജയൻ ഉണ്ടായിരുന്നപ്പോൾ അജയൻ്റെ കാലിബർ എന്തായാലും പത്മരാജനറിയാം. അങ്ങനെ ഫാസി സാറിനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് അജയനെ കിട്ടിയാൽ കൊള്ളാം അസോസിയേറ്റായിട്ട്. അതിന് ഫാസി സാറ് അജയനോട് പറഞ്ഞ മറുപടി, നീ എന്നെ പോലെയുള്ള പഴഞ്ചൻ സിനിമാക്കാരുടെ കൂടെ നിന്നാൽ ശരിയാവില്ല. അദ്ദേഹം എടുക്കുന്ന പഴഞ്ചൻ സിനിമകളാണ് പഴഞ്ചൻ ചിന്തകളാണെന്ന് ആദ്യം ബോധ്യമുള്ളത് ഫാസി സാറിന് തന്നെയാണ്. ആലോചിക്ക്, എത്ര ബുദ്ധിമാനായ മനുഷ്യനെന്ന്. നീ എന്നെ പോലുള്ള പഴഞ്ചൻ സിനിമാക്കാരുടെ കൂടെ നടന്നാൽ ശരിയാവില്ല, നീ ആഗ്രഹിക്കുന്ന സിനിമ എന്താണെന്ന് എനിക്കറിയാം, നീ എന്തു പറയുന്നു? ഒന്നും പറഞ്ഞില്ല, നീ പത്മരാജൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പോയിക്കോളൂ, ചക്രവാദത്തിൻ്റെ സെറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടു. പത്മരാജൻ്റെ പെരുവഴി അമ്പലം മുതൽ കരിയിലക്കാറ്റ് വരെ ഒരു ഹൃദയബന്ധം, അനുജ ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണ് അവർ ആ സിനിമകളൊക്കെ ചെയ്ത്. കരിയിലക്കാറ്റ് പോലെ വരെയുള്ള സിനിമകൾ അജയനായിരുന്നു അസോസിയേറ്റ്. അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലുങ്കിയൊക്കെ കൊടുത്ത് വളരെ അലക്ഷ്യമായി സെറ്റിൽ ചെന്നാൽ വിചാരിക്കും മറ്റേ ഈ സെറ്റൊക്കെ റെഡിയാക്കാൻ വന്ന ഒരു ആർട്ടിസ്റ്റൻ്റാണെന്ന് വിചാരിക്കും. അങ്ങനെയാണ് അജയൻ നിൽക്കുന്നത്, പുള്ളി 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 പുള്ളിയുള്ള ഉടുപ്പ് ലുങ്കിയൊക്കെ കൊടുത്ത് ഒരു ആഡംബരവും ഇല്ലാത്ത മനുഷ്യനായിരുന്നു അജയൻ ചേട്ടൻ. അപ്പോൾ പെരുവഴിയമ്പലത്തിന് ജനറേറ്ററൊന്നുമില്ല, ലോ ബജറ്റിൽ എടുക്കുന്ന സിനിമയാണ്. അതിൽ അജയൻ അശോകൻ്റെ ഒരു സീൻ എടുക്കാൻ കുറച്ച് ലൈറ്റിൻ്റെ സോഴ്സുകൾ വേണം, ലൈറ്റില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അജയൻ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച അല്ല അഡയർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതിൻ്റെ ഗുണമായിരിക്കാം, വിദേശ സിനിമകൾ ഒരുപാട് കണ്ടതുകൊണ്ടായിരിക്കാം, കോമൺ സെൻസുള്ള ഒരു അസോസിയേറ്റ് ആയതുകൊണ്ടായിരിക്കാം. അദ്ദേഹം പറഞ്ഞു, ഒരു അഞ്ചാറ് കാറിനെ വാടകയ്ക്കെടുത്ത് പോകുന്നു, അഞ്ചാറ് കാറുകളെ കൊണ്ടുവന്ന് അവിടെ ഇവിടെയൊക്കെ കാറിട്ടിട്ട് ആ കാറിൻ്റെ ഹെഡ്ലൈറ്റ് വെച്ചിട്ടാണ് അജയൻ്റെ ആ ഉത്സവം കാണുന്ന സീൻ, ആ അശോകൻ ഉത്സവം കാണുന്ന സീൻ പെരുവഴിയമ്പലത്തിൽ ചിത്രീകരിച്ചത്. കരിയിലക്കാറ്റ് പോയാലേ എന്ന് പറഞ്ഞ സിനിമയുടെ ചിത്രീകരണം നടക്കുകയാണ്. അവിടെ പതിവില്ലാതെ അജയൻ്റെ ഒരു കാലിന് ഭയങ്കര വേദനയും നീരും, നിൽക്കാനൊന്നും വയ്യ. എനിക്ക് തോന്നുന്നു അവിടെ മുതൽ അദ്ദേഹം മരണകാരണമായ അസുഖങ്ങൾ അവിടെ തുടങ്ങിയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ വെള്ളമടി, ഒരു മര്യാദയുള്ള വെള്ളമടിയാണെങ്കിൽ കുഴപ്പമില്ല, ഈ ടീം മൊത്തം വെള്ളം കൊണ്ട് മരിച്ചു പോയെന്ന് ഞാൻ പറഞ്ഞാൽ നാളെ ഞഞ്ഞാമിഞ്ഞാ വർത്താനം പറയുന്ന ഒരുത്തൻ അപ്പോൾ ഒരു അവൻ്റെ ചാനലിൽ പറയും, മദ്യം എന്തെന്ന് അറിയാത്ത പാവങ്ങളെയൊക്കെ മദ്യപാനികൾ എന്ന് ദിനേശ് വിളിക്കുന്നു എന്ന് പറയും. നമ്മളെ മദ്യം നമ്മുടെ എത്ര നല്ല കലാകാരന്മാരെയാണ് നശിപ്പിച്ചതെന്ന് ആലോചിച്ചു. അകാലത്തിൽ യാത്ര പറഞ്ഞവരൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ആരൊക്കെ എല്ലാം മദ്യമാണ് കൊണ്ടുപോയത്. ഞാനൊരു മദ്യവിരുദ്ധനൊന്നുമല്ല, പക്ഷേ മദ്യം നശിപ്പിച്ച ഒരുപാട് കലാകാരന്മാർ നമ്മുടെ സിനിമയിലുണ്ട്, അതിലൊന്നാണ് അജയനും. അപ്പോൾ അങ്ങനെ കാലുസുഖം വേദന എടുക്കുന്നതുകൊണ്ട് ഒരു കസേരയിലിരുന്ന് സ്ക്രിപ്റ്റ് എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ട് വന്ന പത്മരാജൻ അജയനോട് പറഞ്ഞു, നീ ഇനി എൻ്റെ ലൊക്കേഷനിൽ കസേരയിലിരിക്കാൻ പാടില്ല, അത് ഞാൻ കാണരുത്. ഒരിക്കലും അജയൻ അങ്ങനത്തെ ഒരു വരി പത്മരാജൻ്റെ വായിൽ നിന്ന് വരുമെന്ന് വിചാരിച്ച ആളല്ല. കാരണം അദ്ദേഹം തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നു, ഞങ്ങൾ ജ്യേഷ്ഠാനുജ ബന്ധമായിരുന്നു, അനുജനും ജ്യേഷ്ഠനെയും പോലെ സ്നേഹിച്ചാണ് ഞങ്ങൾ സിനിമകൾ വർക്ക് ചെയ്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിൽ ആ പുസ്തകത്തിൽ പറയാത്ത
ഒരു കാര്യം കൂടിയുണ്ട്, അത് പുസ്തകത്തിലെന്തോ അജയൻ പറഞ്ഞിട്ടില്ല. എവിടെയോ ഒരു സുഹൃത്ത് സദസ്സിലിരുന്ന് എന്തോ പറയുന്ന കൂട്ടത്തിൽ തോപ്പിൽ ഭാസി സുഹൃത്തുക്കളോട് പറഞ്ഞു, ഭരതൻ്റെയും പത്മരാജൻ്റെയും ഒക്കെ കൂടെ അജയനുള്ളതുകൊണ്ടാണ് അവരുടെ നല്ല സിനിമകൾ ഉണ്ടാകുന്നത്, അവൻ്റെ ചിന്തകൾ കൂടിയുണ്ട്, കോൺട്രിബ്യൂഷൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതാരോ കൊളുത്തുമല്ലോ, നമ്മുടെ സിനിമയിൽ അങ്ങനെയാണല്ലോ, ചുരണ്ടി കൊടുക്കാൻ ഈ കൂട്ടി കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചോറ് വായിരിക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ. ഇത് പത്മരാജൻ്റെ മനസ്സിൽ കിടന്നിരിക്കാം, അല്ലെങ്കിൽ മാവേലിക്കര രാമചന്ദ്രൻ പറഞ്ഞ ആ കമൻറ്റ് കിടന്നിരിക്കുക, എസ് എൽ സിക്ക് പഠിക്കുന്ന കുട്ടിയെപ്പോലെ ശ്രദ്ധാലുവാണ് ഈ അസോസിയേറ്റ് ഡയറക്ടർ ഒന്ന് എഴുതിയത് ചിലപ്പോൾ മനസ്സിൽ കിടന്നിരിക്കുക. എന്താണെന്നറിയില്ല, അദ്ദേഹം പറഞ്ഞു ഇനി എൻ്റെ സെറ്റിൽ നീ കസേരയിലിരിക്കുന്നത് ഞാൻ കാണരുത്. അന്ന് അവിടുന്ന് ഭരതൻ പത്മരാജനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച് അദ്ദേഹം പടിയിറങ്ങി. പപ്പേട്ടൻ്റെ അനിയനായിരുന്ന എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള വിഷമമാണ് ആ യാത്ര പറയലിന് കാരണമായത്. 1991 ജനുവരിയിൽ പത്മരാജൻ മരിച്ചു. അദ്ദേഹം പത്മരാജൻ്റെ വീട്ടിൽ വന്നു, പക്ഷേ ആ ചലനം പറ്റി കിടക്കുന്ന ആ ബോഡി കണ്ടില്ല, കാരണം അത് കാണാനുള്ള കരുത്ത് അദ്ദേഹത്തിനില്ലായിരുന്നു. സരള എന്ന തൂരിക നാമത്തിൽ എഴുതിയതാണ് മാണിക്കക്കല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് എൻ്റെ ഭാവനകളെ ഉണർത്തിവിട്ട യഥാർത്ഥ ലോകമായിരുന്നു മാണിക്കക്കല്ല്. എൻ്റെ മനോരഥത്തിൽ വെണ്മയിൽ കോറിയിട്ട നിറങ്ങളുടെ കേദാരമാണ് മാണിക്കക്കല്ല്. അദ്ദേഹം മാണിക്കക്കല്ല് സിനിമയാക്കാൻ തീരുമാനിച്ചു, ഒരു സ്വതന്ത്ര സംവിധായകനാകാൻ തീരുമാനിച്ചു. അങ്ങനെ മാതൃഭൂമിയിലെ ആർട്ടിസ്റ്റായ ജെ ആർ പ്രസാദ്, എൻ്റെ വളരെ പരിചയമുള്ള പ്രസാദ് ഏട്ടനെ അജയൻ വിളിച്ചു. അജയൻ ചോദിച്ചു എം ജിയുടെ വീട്ടിൽ പോകാനുള്ള വഴിയേതാ, അപ്പോൾ കാര്യം ചോദിച്ചു, അപ്പോൾ കാര്യമൊക്കെ പറഞ്ഞു. ജെ ആർ പ്രസാദ് എം ജിയോട് പറഞ്ഞു, തോപ്പിൽ ഭാസിയുടെ മകൻ അജയൻ താങ്കളെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. അയാൾ ഭരതൻ്റെയും പത്മരാജൻ്റെയും ഒക്കെ അസോസിയേറ്റ് ഡയറക്ടറാണ്, എന്താണെന്ന് അറിയണ, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ എം ജി പറഞ്ഞു സന്തോഷം വന്നോളാം പറയും. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ ചെന്നു. ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ താങ്കൾ സരള എന്ന തൂരികാനാമത്തിൽ എഴുതിയ മാണിക്കക്കല്ലിൻ്റെ ആരാധകനാണ്. ഓരോ വയസ്സ് കൂടുമ്പോഴും സിനിമ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോഴും സിനിമ ചെയ്യുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ മാണിക്കക്കല്ലാണ്, എനിക്ക് ആ സിനിമയുടെ തിരക്കഥ എഴുതിത്തരണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ നോവലുകളും സിനിമയാക്കാനായി ആളുകൾ പരക്കം പായുമ്പോൾ ആരും ശ്രദ്ധിക്കപ്പെടാതെ ഒരു ബാല നോവലായി കിടന്ന, കുട്ടികളുടെ നോവലായി കിടന്ന മാണിക്കക്കല്ലിന് വേണ്ടി തോപ്പിൽ ഭാസിയുടെ മകൻ അജയൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ എം ജിക്കും അതിശയം. എം ജി പറഞ്ഞു ഞാൻ എഴുതിത്തരാം. കയ്യിലിരുന്ന 500 രൂപ അഡ്വാൻസ് കൊടുത്തു. മധു ഒമ്പാട്ടായിരിക്കും ക്യാമറ എന്നൊക്കെ പറഞ്ഞ് ഈ സിനിമയെക്കുറിച്ച് അങ്ങ് ഇമേജ് ചെയ്ത് പറയുകയാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എം ജിക്ക് അതെല്ലാം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം സ്ക്രിപ്റ്റ് റെഡിയാക്കിയ ശേഷം അജയനെ വിളിച്ചു വരൂ എന്ന് പറഞ്ഞു. അദ്ദേഹം കോഴിക്കോട്ട് ചെന്നു, അദ്ദേഹം എഴുതി കൊടുത്ത എം ജി എഴുതിയ സ്ക്രിപ്റ്റ് തിരക്കഥ എടുത്ത് അജയന് കൊടുത്തു. അജയൻ അപ്പോൾ 25,000 രൂപ കൊടുത്തു. കൊടുത്തിട്ട് അതിലൊരു വരി എം ജി പ്രത്യേക എഗ്രിമെൻ്റിൽ എഴുതിയിരുന്നു, ഡു ഇൻ മലയാളം, അതായത് ഇത് മറ്റ് ഭാഷകളിലൊന്നും ചെയ്യാൻ പാടില്ല, മലയാളത്തിൽ മാത്രമാണ് താങ്കൾക്ക് ഞാൻ റൈറ്റ് തന്നിരിക്കുന്നതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഡു ഇൻ മലയാളം. അങ്ങനെ 25,000 നേരത്തെ 500, 25,000 നേരത്തെ 500 അല്ല കേട്ടോ, 5,000 രൂപയാണ് ആദ്യം കൊടുത്തത്. അപ്പോൾ 25,000 30,000 രൂപ കൊടുത്ത് ആ തിരക്കഥ കയ്യിൽ വാങ്ങിച്ചു. മദ്രാസിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ, ബ്രോക്കർ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, കോടികൾ ഉണ്ടാക്കാല്ല വളഞ്ഞ വഴിയിൽ, അയാൾ ഈ മാണിക്കക്കല്ല് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ബാബു എന്നായിരുന്നു അയാളുടെ പേര്. ആ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അയാൾക്കൊരു വലിയ ആക്സിഡൻറ്റ് പറ്റുകയും ആ പ്രോജക്റ്റ് നടക്കാതെ പോയി, ബാബു ആക്സിഡൻ്റായി. അത് കഴിഞ്ഞ് ഒരു ദിവസം മോഹൻലാൽ വിളിക്കുന്നു, അജയൻ എനിക്ക് ഈ മാണിക്കക്കല്ല് സിനിമയാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അജയൻ പറഞ്ഞു ഇതൊരു താരങ്ങൾക്ക് ചെയ്യാവുന്ന സിനിമയല്ല, കുട്ടികളും പാമ്പും ഒക്കെ ഉള്ള ഗ്രാഫിക്സും ഒക്കെ ഉള്ളൊരു സിനിമയാണ്, മോഹൻലാലിനൊന്നും ചെയ്യാനുള്ള ഒന്നുമില്ല ഇതിൽ എന്ന് പറഞ്ഞു. എന്താണ് മോഹൻലാൽ അങ്ങനെ വിളിച്ച് ചോദിച്ചതെന്ന് അജയനും അറിയില്ല. അങ്ങനെ മോഹൻലാലിനോട് തരില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതല്ല എന്ന് പറഞ്ഞു വിട്ടു. അത് കഴിയുമ്പോൾ സെവൻ ആർട്സ് വിജയകുമാർ മോശമല്ലാത്തൊരു തുക അഡ്വാൻസ് കൊടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. അപ്പോൾ സെവൻ ആർട്സ് അന്ന് കത്ത് നിൽക്കുന്ന കാലം. പക്ഷേ കാര്യത്തോടെ എടുത്തപ്പോൾ ഇതിന് ഗ്രാഫിക്സിനൊക്കെ ഒരുപാട് കാശാവും എന്നിട്ടപ്പോൾ ഈ അഡ്വാൻസ് കൊടുത്തത് പോട്ടെ എന്ന് വെച്ചിട്ട് സെവൻ ആർട്സ് അതിൽ നിന്ന് പിന്മാറി. അപ്പോഴാണ് ഗൾഫിൽ ഭാഗ്യം തേടി പോയ സെവൻ ആർട്സ് വിജയകുമാറിൻ്റെ അനിയൻ ഭാവചിത്ര ജയകുമാർ വരുന്നത്. അദ്ദേഹം ഭാവചിത്ര എന്ന് പറഞ്ഞ ബാനർ ഉണ്ടാക്കി ആദ്യമായി ഈ സിനിമ ചെയ്യാം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുകയും ഇതിൻ്റെ ബജറ്റിലാണ് കേട്ടപ്പോൾ ഭാവചിത്രയെ താങ്ങില്ല എന്ന് കേട്ടപ്പോൾ പകരം നമുക്ക് വേറൊരു സിനിമ ചെയ്യാമെന്ന് പറഞ്ഞ് എം ജിയെ പോയി കാണുകയും അങ്ങനെയാണ് എം ജി പെരുന്തച്ചൻ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ഭാവചിത്രയ്ക്ക് എഴുതി കൊടുത്ത് ഇദ്ദേഹം ചെയ്തത്. അപ്പോൾ മാണിക്കക്കല്ല് അവിടെയും മുടങ്ങി. അത് കഴിയുമ്പോൾ വരുന്നത് പ്രൊഫഷണൽ എക്സിക്യൂട്ടീവ് നിർമ്മാതാവ് വരുന്ന ആർ എസ് പ്രഭു ആയിരുന്നു.
പ്രമുഖമായിട്ടുള്ള ചർച്ചയും എങ്ങും എത്തിയില്ല. അങ്ങനെ 1991 ഗുഡ് നൈറ്റ് മോഹൻ, കിലുക്കം പോലുള്ള വലിയ സൂപ്പർ ഹിറ്റുകൾ എടുത്ത ഗുഡ് നൈറ്റ് മോഹൻ എന്ന് പറഞ്ഞ വലിയ വ്യവസായി ഈ സിനിമ എടുക്കാനായി വന്നു. അതിൻ്റെ ഗ്രാഫിക്സിൻ്റെ ചർച്ചകൾക്കായി റിച്ചാർഡ് ഐലൻഡ് എന്ന് പറഞ്ഞ അമേരിക്കയിലുള്ള ഒരു ഗ്രാഫിക് ഡിസൈനറെ കാണാൻ പോകാൻ തീരുമാനിച്ചു. ഗുഡ് നൈറ്റ് മോഹൻ, മധു ഒമ്പാട്ട്, അജയൻ ഇവർ മൂന്ന് പേരും കൂടെ പോകാൻ തീരുമാനിച്ചു. ഇവർ മദ്രാസിൽ നിന്ന് ബോംബെയിലെത്തി. നാളെയാണ് യാത്ര. അവർ താമസിക്കുന്ന ഹോട്ടലിൽ സംവിധായകൻ പ്രിയദർശനുണ്ട്. അപ്പോൾ ഇവർ യാത്രാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നന്നായിട്ട് നാലുപേരും കൂടെ വെള്ളമൊക്കെ അടിച്ച് പിറ്റേ ദിവസം ഇവർ യാത്ര പറയുമ്പോൾ പ്രിയദർശൻ അജയനോട് പറഞ്ഞു, അടിച്ചു കലക്കിയിട്ട് വാ എന്ന് പറഞ്ഞു. ഈ അടിച്ചു കലക്കിയിട്ട് വാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കിട്ടുണ്ട്. നന്നായി പോയി ആ ഗ്രാഫിക്സ് ഡിസൈനറെ കണ്ട്, റിച്ചാർഡ് ഐലൻഡിനെ കണ്ട്, ഈ പ്രോജക്റ്റ് ചെയ്യാനുള്ള എല്ലാം ശരിയാക്കിയിട്ട് വാ എന്നാണോ, അവിടെ പോയി ചള കുളമാക്കിയിട്ട് വരിക വന്ന് തിരിച്ചു വാ എന്നാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പറഞ്ഞത് അടിച്ച് കലക്കിയിട്ട് വാ. ഇവിടെ പോയി ഈ പറഞ്ഞ റിച്ചാർഡ് ഐലൻഡിനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു ധാരണയിലെത്തി പിരിയുമ്പോൾ ഈ പറയുന്ന ഗുഡ് നൈറ്റ് മോഹൻ്റെ മുഖത്തൊരു സന്തോഷമില്ലായ്മയുണ്ട്. റൂമിൽ വന്നു, അദ്ദേഹം പറഞ്ഞു, ഇത് ഒരു ഭാഷയിലൊന്നും ചെയ്താൽ നിൽക്കില്ല, അദ്ദേഹം നല്ല വ്യവസായിയല്ലേ. അദ്ദേഹം പറഞ്ഞു, ഇത് മലയാളത്തിലും തമിഴിലും സൂപ്പർ താരങ്ങളെ തന്നെ നമ്മൾ പ്രധാന വേഷം ചെയ്യിക്കണം, ഹിന്ദിയിൽ സൽമാൻ ഖാൻ തന്നെ ചെയ്യണം, അപ്പോൾ നാല് ഭാഷയിലെടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതങ്ങനെ സൂപ്പർ താരങ്ങളെ വെച്ച് ഈ പടം എടുക്കും, എനിക്ക് അത് മാണിക്കല്ലാതെ അല്ലാതായിപ്പോകും, നമ്മൾ കുട്ടികളെ വെച്ച് മാത്രമേ ഈ സിനിമ എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ്, എന്നാൽ ശരി നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് അജയനെ യാത്രയാക്കി അജയൻ നാട്ടിലേക്ക് പോകുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഗുഡ് നൈറ്റിൻ്റെ തിരുവനന്തപുരം ഓഫീസിൻ്റെ ചുമതലയുള്ള ആൾ അങ്ങ് വള്ളിക്കുന്നത് ചെന്നു. ചെന്നത് എന്തിനെന്ന് വെച്ചാൽ, മലയാളം തിരക്കഥയുടെ അവകാശം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം, അതായത് അജയൻ വേറൊരാളിന് ചെയ്യാനായിട്ട് എഴുതി കൊടുക്കണം. അദ്ദേഹം പറഞ്ഞു, ഏയ് അത് ഞാൻ എഴുതരില്ല, കാരണം അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ വാങ്ങിവെച്ചിരിക്കുന്നത് എൻ്റെ സ്ക്രിപ്റ്റല്ലേ, എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ മലയാളം ചെയ്യാനുള്ള റൈറ്റ് ഞാൻ വാങ്ങിവെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഗുഡ് നൈറ്റിന് വേണ്ടി ഞാൻ ഇതിനെ ട്രാൻസ്ഫർ ചെയ്ത് തരുന്നത്, ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തെറ്റി അവിടെ വെച്ച് വിട്ടു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് പത്രത്തിലൊരു വാർത്ത കാണുന്നു, പ്രിയദർശൻ മാണിക്കക്കല്ല് സംവിധാനം ചെയ്യും. ഒരു മനുഷ്യൻ സ്വപ്നം പോലെ കൊണ്ടുവരുന്ന ഈ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ, അപ്പോൾ ഒരു 10 വയസ്സ് മുതൽ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു സ്വപ്നം അദ്ദേഹം സംവിധായകനായി മാറിയ ശേഷം, സംവിധാനമല്ലാതെ അദ്ദേഹം വക്കീൽ പണിക്കോ വല്ലതും പോയിരുന്നെങ്കിൽ കുഴപ്പമില്ല, അദ്ദേഹം സംവിധായകനായി നിൽക്കുമ്പോൾ അദ്ദേഹം ആദ്യമായി ചെയ്യുന്ന സിനിമ ഇതാകണമെന്ന് ഒരു സ്വപ്നം പോലെ കൊണ്ടു നടക്കുമ്പോൾ, ജീവിതചര്യ പോലെ ചിന്തിച്ച് നടക്കുമ്പോൾ വാർത്ത വരുന്നത് മാണിക്കക്കല്ല് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്നു എന്നുള്ള വാർത്ത. എം ടി മാത്രം പ്രതികരിച്ചില്ല, മാന്യനായതുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചില്ല, കാരണം അദ്ദേഹം സ്ക്രിപ്റ്റ് കൊടുത്തിരിക്കുന്ന അജയനല്ലേ. അജയൻ കൊടുത്തിരിക്കുന്ന മാണിക്കക്കല്ല് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്നു വാർത്ത വന്നതൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന് എം ടിക്ക് തോന്നി. അങ്ങനെ മാണിക്കക്കല്ല് എനിക്കല്ലേ, എൻ്റെ നിന്ന് കൈവിടുമോ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് വലിയ അനാരോഗ്യവാനാക്കി മാറ്റി. കാരണം ഈ കാരണം മതിയല്ലോ വീണ്ടും വീണ്ടും കഴിക്കാൻ. അങ്ങനെ അദ്ദേഹം ഹൃദയാഘാതം വന്നു. 5 വർഷം അദ്ദേഹം ഇനി ജീവിക്കാൻ സാധ്യതയുണ്ട്, അതിനപ്പുറം പോകില്ല എന്ന് ഡോക്ടർ വിധി എഴുതി. ടെസ്റ്റുകളൊക്കെ നടത്തിയ ശേഷം 3 മേജർ ബ്ലോക്കുകളാണ് ഹൃദയത്തിലേക്ക് പോകുന്ന രക്തം കൊണ്ടുപോകുന്ന 3 ധമനികളിൽ, പ്രധാന ധമനികളിൽ പ്രധാനമായ 3 വലിയ ബ്ലോക്കുണ്ട്. എന്ത് ചികിത്സ ചെയ്താലും മാക്സിമം 5 വർഷം, അതിനപ്പുറം അജയൻ ഉണ്ടാവില്ല എന്ന് അജയൻ മാത്രം അറിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് ഭാവചിത്രയ്ക്ക് വേണ്ടി ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്. പെരുന്തച്ചൻ വിജയിക്കുമോ എന്ന് എം ടിക്ക് തന്നെ സംശയമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഉറപ്പായിട്ട് വിജയിക്കും, താങ്കൾ എഴുതി തന്നാൽ മതി, ഞാനത് മനോഹരമായ സിനിമ ആക്കിക്കൊള്ളാമെന്ന് പറഞ്ഞാണ് എഴുതി കൊടുക്കുന്നത്. പൂർണ്ണമായ സ്ക്രിപ്റ്റ് വായിക്കാൻ നെടുപടി വേണുവിന് ഈ സിനിമയിൽ ഒരു വേഷമുണ്ടെന്ന് പറയുന്നത്, അപ്പം നെടുപടി വേണുവിനോട് അത് പെരുന്തച്ചൻ അല്ല എന്ന് പറഞ്ഞിരുന്നില്ല. നെടുപടി വേണുവെന്ന് സ്ക്രിപ്റ്റ് വായിച്ച് മൊത്തം വായിച്ച ശേഷം പറഞ്ഞു, അസുരഗണത്തിൽപ്പെട്ട പെരുന്തച്ചനായി അഭിനയിക്കാൻ ഇപ്പം മലയാള സിനിമയിൽ ഒരാളേ ഉള്ളൂ, അത് തിലകനാണ്. അലോചിച്ച് നോക്കിയാൽ നമ്മളിവിടെ പറയുന്നത് എന്താ, തിലകൻ്റെ അവസരങ്ങളെല്ലാം നെടുപടി തട്ടിയെടുക്കുന്നു, നെടുപടി വേണു ഒരു ചീങ്കണ്ണിയാണ് എന്നൊക്കെ ഇവിടെ ഒരുപാട് പേര് പല രീതിയിൽ പല ടോണിൽ യൂട്യൂബിലും ചാനലുകളിലൊക്കെ ഇരുന്നു വാചമടിക്കും. നെടുപടി വേണു പെരുന്തച്ചൻ വായിച്ചിട്ട് പറയുകയാണ്, അസുരഗണത്തിൽപ്പെട്ട പെരുന്തച്ചനായി മനോഹരമായി പ്രകടനം നടത്താൻ ഇന്ന് മലയാള സിനിമയിൽ ഒരാളേ ഉള്ളൂ, അത് തിലകനാണ് എന്ന് സർട്ടിഫൈ ചെയ്ത ആളാണ് നെടുപടി വേണു. അപ്പോൾ അദ്ദേഹം പെരുന്തച്ചനാവാനല്ല വന്നതെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ എങ്ങനെ പെരുന്തച്ചൻ എന്ന് പറഞ്ഞാൽ ആരും കണ്ടിട്ടില്ലല്ലോ പെരുന്തച്ചൻ, ഐതിഹ്യമാലയിലൊരു കഥയായിട്ടുണ്ടെന്നുള്ളതല്ലാതെ എങ്ങനെ പെരുന്തച്ചൻ എങ്ങനെ ഇരിക്കുമെന്ന് ചർച്ച ചെയ്യുമ്പോൾ എം ടി പറഞ്ഞു, തോളൊറ്റം വരെ നീണ്ടു കിടക്കുന്ന തലമുടി, ഒറ്റമുണ്ട് ഉടുക്കുന്നു, അകത്ത് കൗപീനം, തോളത്ത് ഒരു തോർത്ത്,
ഫാണ്ടവുമായി നടന്നു വരുന്ന ഒരു തുണി ഫാണ്ടവുമായി നടന്നു വരുന്ന പെരുന്തച്ചൻ, ഇതായിരുന്നു എം ജിയുടെ മനസ്സിലെ ഒരു കൺസെപ്റ്റ്. അങ്ങനെ പെരുന്തച്ചനാവുമെന്ന തിലകന് കഴുത്തറ്റ നീണ്ടു കിടക്കുന്ന തലമുടിയുള്ള വിഗ്ഗെല്ലാം വെച്ച് ഒട്ടിച്ച് ഈ പറഞ്ഞ കൗബീനോടൊക്കെ ഓടിപ്പിച്ച് കുളത്തിൽ കുളിക്കുന്ന, രാവിലെ പുലർന്നു വരുന്ന സമയത്ത് കുളിക്കുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്ത് ഇട്ട് കണ്ടപ്പോൾ കൊള്ളില്ല, ഇതുപോരാ, പെരുന്തച്ചനാവൻ ഇങ്ങനെ പോരാ എന്ന് തീരുമാനിക്കുകയും മദ്രാസിൽ ആർട്ട് ഡയറക്ടർ കൃഷ്ണമൂർത്തിയുമായിട്ട് നടക്കുന്നതിനിടയിൽ ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് പാവകളുടെ, ചൈനീസ് ഡോളുകളുടെ. ആ എക്സിബിഷൻ നടക്കുന്നിടത്ത് ഒരു മൊട്ടത്തലേൻ്റെ പാവ കണ്ടപ്പോൾ അത് വിലക്ക് തരുമോ എന്ന് അജയൻ ചോദിച്ചപ്പോൾ അവർ കൊടുക്കില്ല, പകരം കൃഷ്ണമൂർത്തിയെ കൊണ്ട് അതിൻ്റെ സ്കെച്ച് എടുപ്പിച്ച് കയ്യിൽ വെച്ചിരുന്നു. ഈ സ്കെച്ച് എം ജിയെ കാണിച്ചു. ആ നമുക്ക് അങ്ങനെ നോക്കാം എന്നു പറഞ്ഞു അങ്ങനെ തിലകനെ തലമൊട്ടയടിച്ചു. തലമൊട്ടയടിച്ച് കണ്ടപ്പോൾ കറക്റ്റ് പെരുന്തച്ചൻ, അതിലൊരു മാറ്റവുമില്ല. അങ്ങനെ പെരുന്തച്ചനായി തിലകൻ ഏറ്റു. ആ പടത്തിൽ ഷൂട്ട് നടക്കുന്നതിനിടയിൽ ഒരു യോഗ പ്രമാണിയുടെ വേഷമുണ്ട്. അത് കേരളത്തിൽ നിന്ന് ആരെങ്കിലും വരുത്തി നോക്കി സെലക്ട് ചെയ്ത് അഭിനയിപ്പിക്കാൻ സമയമില്ല. ഈ യോഗ പ്രമാണിയാവും ഒരാൾ വേണം. അപ്പോഴാണ് അജയന് പെട്ടെന്ന് തോന്നി നിർമ്മാതാവായ ജയകുമാർ തന്നെ മതി, ജയകുമാർ ചെയ്താൽ മതി. അയാൾ പറയും ഞാൻ ചെയ്യില്ല, ഞാൻ ചെയ്യില്ല, ഞാൻ ചെയ്യില്ല, നീ ജയകുമാർ ചെയ്താൽ മതി എന്ന്, ഇനി ആരും വിളിക്കാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞ് തല്ലി പഴിപ്പിക്കുന്ന പോലെ ജയകുമാറിനെ അങ്ങ് ഉറപ്പിച്ചു. രാത്രി ഉറങ്ങാൻ കിടന്നു. നേരം വെളുക്കുമ്പോൾ ജയകുമാർ ലൊക്കേഷനിലില്ല. റൂമിലൊരു കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ കൊച്ചിയിലേക്ക് പോവുകയാണ്, മീശ എടുക്കാൻ സമ്മതിക്കുന്ന ഒന്നിലധികം പേരെ ഈ യോഗ പ്രമാണിയാവാൻ ഞാൻ കയറ്റി വിടുന്നതാണ് എന്ന് പറഞ്ഞ് ജയകുമാർ മുങ്ങിക്കിടന്നു. അല്ലെങ്കിൽ നമുക്ക് ജയകുമാറിനെ ഒരു നടനായി കൂടി പെരുന്തച്ചനിൽ കാണാമായിരുന്നു. ജയകുമാർ മുങ്ങിക്കളഞ്ഞു, മീശെടുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. 1991 ജനുവരി 15 പെരുന്തച്ച റിലീസായി. 13 പ്രിൻ്റാണ് അന്നിടത്ത്, ഇപ്പോഴേട്ടില്ലേ 600-700 പ്രിൻ്റാണല്ലേ തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. അന്ന് എ സെൻറ്ററിൽ റിലീസ് ചെയ്യുന്ന 13 പ്രിൻ്റാണ്. 35 ലക്ഷം രൂപയാണ് അക്കാലത്ത്, ഈ പറയുന്ന 1990-91 കാലഘട്ടത്തിൽ പെരുന്തച്ചന് ചിലവായത് 35 ലക്ഷം രൂപയാണ്. 32 ദിവസം കൊണ്ടാണ് അജയൻ ഈ സിനിമ ഷൂട്ട് ചെയ്തത്. ഈ സിനിമയ്ക്ക് പിന്നാലെ മാണിക്കല്ല് നടക്കാതെ നീണ്ടു നീണ്ടു പോകുന്നു എന്ന് കണ്ടപ്പോൾ അച്ഛൻ്റെ ഒളിവിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞ ആത്മകഥാ അംശമുള്ള ആ നോവൽ അല്ലെങ്കിൽ ആ ആത്മകഥ സിനിമയാക്കാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ആ സിനിമയുടെ തിരക്കഥ എഴുതാൻ ലോകദാസ് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അതെങ്ങും എത്തിയില്ല. അതിനു മുമ്പേ അകാലത്തിൽ ലോഹിയും പോയി, അകാലത്തിൽ അജയനും പോയി. 16 വർഷം പെരുന്തച്ചന് ശേഷം 16 വർഷം അജയൻ പിന്നെ ഒരു സിനിമയും ചെയ്തിട്ടില്ല. ഭാവചിത്രയുടെ ഒരു സീരിയൽ ചെയ്യാം എന്ന് ചർച്ച ചെയ്യപ്പെട്ടു, പക്ഷേ ചെയ്യാത്ത നന്നായി എന്ന് ഞാൻ പറയും. കാരണം അജയനെപ്പോലുള്ള ഒരാളിന് ഈ പ്രൈവറ്റ് ചാനലുകളുടെ സീരിയലൊന്നും ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയില്ല. അത് അമ്മായിയും മരുമോളെ പെട്രോൾ ഒഴിക്കുന്നതും മരുമോള് അമ്മായിയെ ചീത്ത വിളിക്കുന്നതും ഇതൊന്നും അറിയാത്ത ഒരു മണ്ട നായകനൊക്കെയുള്ള ഈ കഥ അജയനെ പോലൊരാൾ ചെയ്യില്ല. ആ ചർച്ചയുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അജയൻ അതിൽ നിന്ന് പിൻവാങ്ങി, അങ്ങനെ ആ സീരിയൽ നടന്നില്ല. അങ്ങനെ 16 വർഷക്കാലം തപസ്സിരിക്കുന്ന പോലെ വീട്ടിലിരുന്ന് പലരോടും ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചെങ്കിലും മാണിക്കക്കല്ല് എങ്ങുമെങ്ങും എത്തിയില്ല. രോഗാതുരനായി ഇനി അധികകാലം എനിക്ക് ജീവിതമില്ല എന്ന് മനസ്സിലാക്കിയ അജയൻ പുതുതായി പണികഴിപ്പിച്ച വീടിൻ്റെ പടിഞ്ഞാറ് വശത്തിരുന്നു കൊണ്ട് ഒരു ദിവസം സുഷമയോട് ചോദിച്ചു, ഞാൻ എന്തെങ്കിലും ഇല്ലാതെ വന്നാൽ നീ ഇവിടെ തന്നെ താമസിക്കണം, എങ്ങും പോകരുത്, മക്കളുടെ 2 പെൺമക്കളുണ്ട് അവർ കൊണ്ടുപോക്കളെ, അമ്മ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകില്ല, ഒരാൾ വിദേശത്താണ്, ഒരാൾ കണ്ണൂർ എവിടെയാണ്, ഞാൻ എന്തെങ്കിലും ഇല്ലാതായാൽ നീ ഇവിടെ തന്നെ താമസിക്കണം. ആ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂല ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് അന്ത്യവിശ്രമം അവിടെ ആയിരിക്കണം. അപ്പോൾ സുഷമ ചോദിച്ചു, ആദ്യം ഞാനാണ് ഇല്ലാതെ വരുന്നതെങ്കിലോ? അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു അജയൻ്റെ മറുപടി. അഥവാ ഇനിയിപ്പോൾ അങ്ങനെ വന്നാലോ എന്ന് വീണ്ടും ഒരു സുഷമ എടുത്തു ചോദിച്ചു. ഞാനങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് പറയാം, പക്ഷേ ആദ്യം ഞാനാണ്, ദൈവം എന്നെയാണ് കൊണ്ടുപോകുന്നതെങ്കിലോ? ഞാൻ ഇവിടെ വിട്ട് എവിടെയും പോകില്ല, നിന്നോടൊപ്പം ഞാൻ എന്നും ഇവിടെ തന്നെ ഉണ്ടാവും. ആലോചിച്ചു നോക്കൂ, ആ മനസ്സിൻ്റെ പൊരുത്തം ആലോചിച്ചു നോക്കൂ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും അല്ലെങ്കിൽ കാമുകൻ്റെയും കാമുകിയുടെയും അല്ലെങ്കിൽ കലാകാരനായ അജയൻ്റെയും ഡോക്ടറായ സുഷമയുടെയും മാനസിക പൊരുത്തം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നീയാണ് ജീവിതത്തിൽ ആദ്യം പോകുന്നതെങ്കിൽ ഞാൻ എവിടേക്കും പോകില്ല, നിന്നെ വിട്ട് എനിക്ക് എങ്ങും പോകാൻ കഴിയില്ല, ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് എന്താ പറയുക, ഉള്ളു നിറഞ്ഞു പറഞ്ഞ അജയൻ. എനിക്ക് രോഗാതുരനായി അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വള്ളിക്കുന്നത്തെ മണം അനുഭവിക്കണം, വീട്ടിൽ പോയാൽ തന്നെ എൻ്റെ
പകുതി അസുഖം മാറും. പോകാം, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകാം, അജയണൻ്റെ അസുഖം മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിച്ചു. 2018 December 13 നാളെ December 13 2018 December 13 ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ അജയൻ വിട ചൊല്ലിപ്പോയി 66-ാമത്തെ വയസ്സിൽ. മകടത്തിൽ ഒരു ബാക്കി എന്ന് പറഞ്ഞ ഡി സി ബുക്സ് ഇറക്കിയ ആ പുസ്തകത്തിൽ അജയൻ്റെ ഹൃദയം മുഴുവനുണ്ട്, സുഷമയുടെ ഹൃദയം മുഴുവനുണ്ട്. നിങ്ങളെല്ലാവരും ആ അനശ്വര കലാകാരൻ്റെ ആ പുസ്തകം വായിക്കണം. എനിക്ക് ഗദ്ഗദ്ഗതയോടെയല്ലാതെ ആ ചാപ്റ്ററുകൾ വായിക്കാൻ കഴിഞ്ഞില്ല, പല ചാപ്റ്ററുകളും. പ്രത്യേകിച്ച് അച്ഛനും മകനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, പെരുന്തച്ചനിൽ നിന്ന് അജയനെ തള്ളി മാറ്റി ഇടയ്ക്ക് കയറാൻ നോക്കിയ കുറുക്കൻ്റെ ആ ചാപ്റ്റർ വായിച്ചപ്പോൾ, പിന്നെ സുഷമയുമായിട്ടുള്ള പ്രണയവും, അവസാന കാലഘട്ടത്തിൽ സുഷമയോട് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ചത്, നിന്നെ വിട്ട് ഞാൻ എങ്ങും പോകില്ല, ഈ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാകും മരണം വരെ എന്ന് ഉറപ്പ് കൊടുത്ത അജയൻ. ഞാൻ പരിചയപ്പെട്ടിട്ടില്ല എങ്കിലും ആ അനശ്വരനായ കലാകാരന് ആത്മശാന്തി നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.